പാർലമെന്റിലുണ്ടായ ആക്രമണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പ്രതികരിച്ചു. സംഭവം വളരെ ഗൌരവമുള്ളതാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംഭവത്തിന്റെ ഗൌരവം കുറച്ചു കാണരുത്. ലോക്സഭാ സ്പീക്കർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികൾ വിഷയം അന്വേഷിക്കുന്നു. ഏതൊക്കെ ഘടകങ്ങളാണ് ഇതിനു പിന്നിലെന്നും അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. വിശദമായ അന്വേഷണം വേണം. ദൈനിക് ജാഗരൺ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ബുധനാഴ്ച ലോക്സഭാ ചേംബറിൽ രണ്ട് നുഴഞ്ഞുകയറ്റക്കാർ മേശയിൽ നിന്ന് മേശയിലേക്ക് ചാടുകയും കാനിസ്റ്ററുകളിൽ നിന്ന് നിറമുള്ള പുക വിന്യസിക്കുകയും ചെയ്യുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ അരങ്ങേറി. ഇവരുടെ കൂട്ടുപ്രതികളും പാർലമെന്റിന്റെ പുറത്ത് സമാനമായ പ്രതിഷേധം നടത്തി. മണിപ്പൂരിലെ ആക്രമം, തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഇതുവരെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആകെ 6 പേരാണ് അറസ്റ്റിലായത്. അതിക്രമിച്ചു കടക്കുന്നവർക്കെതിരെ ഡൽഹി പോലീസ് കർശനമായ ഭീകരവിരുദ്ധ നിയമം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ എന്നിവ നടപ്പാക്കിയിട്ടുണ്ട്. ഈ സംഭവം വളരെ സങ്കടകരവും ആശങ്കാജനകവുമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സമ്മതിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ചെറുത്തുനിൽപ്പിനും പകരം അതിന്റെ ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ഒരു പരിഹാരത്തിന് കഴിയും, കണ്ടെത്തും. സുപ്രീംകോടതി വിധി അവഗണിച്ച് ജമ്മുകാശ്മീരിൽ ആർട്ടിക്കിൾ 370 എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ആളുകൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും ഇപ്പോൾ ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. അതിനാൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പ്രധാനമന്ത്രി പറയുന്നു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ദൈനിക് ജാഗരണുമായി സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി മോദി വീണ്ടും പ്രതിപക്ഷത്തെ അനുകൂല രാഷ്ട്രീയത്തിന് ഉപദേശിക്കുന്നത്. പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് സഭാ നടപടികൾ 2 ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി പറയുന്നു, പാർലമെന്റിൽ നടന്ന സംഭവത്തിന്റെ ഗൌരവം ഒട്ടും കുറച്ചു കാണേണ്ടതില്ല. അതുകൊണ്ട് തന്നെ സ്പീക്കർ തികഞ്ഞ ഗൌരവത്തോടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. അന്വേഷണ ഏജൻസികൾ കർശനമായി അന്വേഷിക്കുന്നുണ്ട്. ഇതിന് പിന്നിലെ ഘടകങ്ങളും ഉദ്ദേശങ്ങളും എന്തെല്ലാമാണ് എന്ന് ആഴത്തിൽ പോകുന്നതും ഒരുപോലെ പ്രധാനമാണ്. ഒരേ മനസ്സോടെ പരിഹാരങ്ങളും കണ്ടെത്തണം. ഇത്തരം വിഷയങ്ങളിൽ തർക്കങ്ങളോ പ്രതിരോധങ്ങളോ എല്ലാവരും ഒഴിവാക്കണം. ഹിന്ദി ബെൽറ്റിലെ 3 സംസ്ഥാനങ്ങളായ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവയുടെ വിജയത്തെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സന്ദേശമായി വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി തനിക്ക് സീറ്റ് എണ്ണുന്നതിനേക്കാൾ മുൻഗണന ജനഹൃദയങ്ങൾ കീഴടക്കലാണ് എന്ന് പറയുന്നു. ഇതിനായി ഞാൻ കഠിനാധ്വാനം ചെയ്യുകയും പൊതുജനങ്ങളുടെ ബാഗ് നിറയ്ക്കുകയും ചെയ്യുന്നു. 3 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായി പുതുമുഖങ്ങൾക്ക് മുൻഗണന നൽകി ബിജെപി എല്ലാവരെയും അമ്പരപ്പിച്ചു. വൻ സുരക്ഷാ വീഴ്ചയിൽ സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടു. എന്നാൽ ലോക്സഭയ്ക്കുള്ളിലെ സുരക്ഷ സെക്രട്ടേറിയറ്റിന്റെ പരിധിയിലാണ് എന്നും കേന്ദ്രത്തെ ഇടപെടാൻ അനുവദിക്കില്ലെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവാദിത്തത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. ഞങ്ങൾ അതും അനുവദിക്കില്ല. പ്രതിപക്ഷ എംപിമാരുടെ മുദ്രാവാക്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സുരക്ഷാ വീഴ്ച ഗുരുതരമായ പ്രശ്നമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ഞങ്ങൾ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെടുന്നു, പക്ഷേ ആഭ്യന്തരമന്ത്രി ഒന്നും പറയുന്നില്ല, പ്രസ്താവനയും നടത്തുന്നില്ല. അദ്ദേഹം ടിവി ഷോകളിൽ സംസാരിക്കുന്നു, പക്ഷേ പാർലമെന്റിനകത്തല്ല. ഇത് ജനാധിപത്യത്തിന് നല്ലതല്ല, അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിന്റെ സുരക്ഷ ലംഘിച്ച യുവാക്കൾ നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾ കാരണം തൊഴിലില്ലാത്ത യുവാക്കളാണ് എന്ന് കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധി. രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അത് രാജ്യത്തുടനീളം തിളച്ചുമറിയുകയാണ്. മോദിജിയുടെ നയങ്ങൾ കാരണം രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.